സ്വന്തമായ ഒരു വീട് ഏതൊരു മലയാളിയുടെയും സ്വപ്നമാണിത്. സ്വപ്നത്തിൽ നിന്നും വീടെന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമ്പോഴേക്കും ഭൂരിഭാഗം ആളുകൾക്കും പറയാനുണ്ടാകുക, വീട് പണി കൈവിട്ടുപോയി. ജീവിതകാലം മുഴുവനും അധ്വാനിച്ചാലും തീരാത്തൊരു ബാധ്യതയായി. ഉദ്ദേശിച്ച പോലെ ഒന്നും ശരിയായില്ല. അല്ലെങ്കിൽ പറയും, കുറച്ചുകൂടിയൊക്കെ നന്നാക്കാമായിരുന്നു. പിന്നെ ചിലർ പറയും, ആർക്കിടെക്ട് നമ്മുടെ ടേസ്റ്റിന് പറ്റുന്ന ഒരാളെ ആയിരുന്നില്ല, കോൺട്രാക്ടർ നല്ല രീതിയിൽ പറ്റിച്ചു. ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളാണ് വീട് പണി കഴിഞ്ഞിട്ട് പലരും പറയാറുള്ളത്. വീട് പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതിൽ നല്ലത് ദുഃഖം ഉണ്ടാകാതിരിക്കാനുള്ള വഴികൾ ആദ്യം തന്നെ നോക്കുന്നതല്ലേ? അങ്ങനെയെങ്കിൽ ഇനി ഞാൻ പറയുന്ന ഒരു 10 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വീട് പണി കഴിഞ്ഞ് നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. അതെന്തൊക്കെയെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം, വീട് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം നടത്തേണ്ടത് ഒരു ഗ്രഹപാഠമാണ്. വലിയൊരു കടക്കണിയിലാകാതെ തങ്ങൾക്ക് സ്വരൂപിക്കാവുന്ന ബജറ്റ് എന്താണ്, വീട്ടിൽ വേണ്ട മുറികൾ എന്തൊക്കെയാണ്, മുറികൾക്കുള്ളിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാവണം, വീടിൻ്റെ ഡിസൈൻ ശൈലി എങ്ങനെയായിരിക്കണം, മുറികളുടെ ഏകദേശം വലുപ്പം എത്രയായിരിക്കണം, ഇൻറ്റീരിയർ നമുക്ക് എത്രമാത്രം ചെയ്യാം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു നല്ല ഹോംവർക്ക് വീട്ടിലുള്ളവർ ഒരുമിച്ചിരുന്ന് ചെയ്യണം. രണ്ടാമത്തെ കാര്യം ഈ ഹോംവർക്കുമായി ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്, കുടുംബം ഒന്നിച്ചുള്ളൊരു ചർച്ചയാണ്. വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർ വീടിനെക്കുറിച്ച് വീട്ടിലുള്ളവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരു ഡിസ്കഷൻ നടത്തണം. വീട്ടിലെ മുതിർന്നവർ, ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇവരുടെ എല്ലാവരുടെയും ഇഷ്ടങ്ങളും ആവശ്യങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ചർച്ച ചെയ്തു വേണം വീടിനെക്കുറിച്ചുള്ള പ്രാഥമികമായ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. ഇഷ്ടപ്പെട്ട വീടുകളുടെ മാതൃകകൾ നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ നിന്നോ TV പ്രോഗ്രാമുകളിൽ നിന്നോ മാഗസിനുകളിൽ നിന്നോ ഒക്കെ കുടുംബാംഗങ്ങൾക്ക് കാണിച്ച് മനസ്സിലാക്കി കൊടുക്കാം. ഇത്തരം കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യണം. ഇങ്ങനെ ചർച്ച ചെയ്ത് ആശയങ്ങൾ രൂപപ്പെടുത്തി അത് നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ എഴുതിയോ വരച്ചോ ഒക്കെ തയ്യാറാക്കണം. മൂന്നാമത്തെ കാര്യമാണ് സാമ്പത്തികമായ മുന്നൊരുക്കം. വീട് നിർമ്മാണത്തിന് ആവശ്യമായ സാമ്പത്തികം ഏതൊക്കെ വഴികളിലൂടെ നമുക്ക് കണ്ടെത്താനാകുമെന്ന് ആദ്യം തന്നെ പ്ലാൻ ചെയ്യണം. നിർമ്മാണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഒരു പണം നമുക്ക് തികയുന്നില്ല എന്നുണ്ടെങ്കിൽ എളുപ്പം പണമാക്കാവുന്ന മറ്റ് മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. നിക്ഷേപങ്ങളുണ്ടാകാം, ചിലപ്പം സ്വർണമായിട്ട് ചിലപ്പോൾ ഉണ്ടാകാം, എന്തെങ്കിലും വസ്തുവിൽപ്പന ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിന്തിച്ചു വെക്കണം. അതുപോലെ തന്നെ അനുയോജ്യമായ സമയത്ത് ഇത്തരം കാര്യങ്ങൾ പണമാക്കിയെടുക്കുകയും വേണം. ഇനി വീട് പണിയുമ്പോൾ മിക്ക ആളുകൾക്കും വേണ്ട ഒന്നാണ് ഹൗസിംഗ് ലോൺ. ഹൗസിംഗ് ലോൺ ആവശ്യമെങ്കിൽ അനുയോജ്യമായ ബാങ്ക് ഏതാണ്, ബാങ്കിൻ്റെ ഹൗസിംഗ് ലോണിനെ കുറിച്ചുള്ള ഉപാധികൾ എന്തൊക്കെയാണ്, അവരുടെ പലിശ നിരക്ക് എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുടക്കത്തിലെ തന്നെ ഒരു പഠനം നടത്തുന്നത് നല്ലതാണ്. നാലാമത്തെ കാര്യമാണ് ആർക്കിടെക്റ്റിൻ്റെ അഥവാ ഡിസൈനറുടെ തിരഞ്ഞെടുപ്പ്. നമ്മുടെ വീടിനെക്കുറിച്ചുള്ള അഭിരുചികളോടും അതുപോലെ തന്നെ നമ്മുടെ ഡിസൈൻ കാഴ്ചപ്പാടുകളോടും ബജറ്റിനോടും ഒക്കെ ഇണങ്ങുന്ന അനുയോജ്യനായ ഒരു ആർക്കിടെക്റ്റിനെയോ ഡിസൈനറെയോ കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. ഓരോ ആർക്കിടെക്റ്റും വീട് രൂപകൽപ്പനയിൽ വ്യത്യസ്തമായ ആശയങ്ങൾ അതേപോലെ തന്നെ ഡിസൈൻ കാഴ്ചപ്പാടൊക്കെ ഉള്ളവരായിരിക്കും. ചിലർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഡിസൈൻ ശൈലി മാത്രമായി പിന്തുടരുന്നവരുമാകാം. ഇത് കൃത്യമായി മനസ്സിലാക്കുകയും മുൻപ് ഇവർ ചെയ്തിട്ടുള്ള വീടുകൾ അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻ ഇതൊക്കെ ഒന്ന് കണ്ട് വിലയിരുത്തി നമ്മുടെ വീടെന്ന സങ്കല്പങ്ങളോട് ചേരുന്നതാണോ എന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആർക്കിടെക്റ്റിൻ്റെ ഫീസ്, അതിൻ്റെ പേയ്മെൻറ്റ് ഘട്ടങ്ങൾ, അവർ എന്തൊക്കെ സേവനങ്ങൾ നമുക്ക് നൽകും, നിർമ്മാണ ഘട്ടങ്ങളിൽ അവർ സൈറ്റിൽ എത്ര തവണ സന്ദർശിക്കും, ഇവരുമായിട്ട് ഈ ആർക്കിടെക്റ്റുമായിട്ട് എന്തെങ്കിലും എഗ്രിമെൻ്റ് ഉണ്ടോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസൈൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചർച്ച ചെയ്തിരിക്കണം. ഫ്ലോർ പ്ലാൻ, 3D വർക്കിംഗ് ഡ്രോയിങ്, സ്ട്രക്ചറൽ ഡിസൈൻ ഡ്രോയിങ്, അതുപോലെ തന്നെ നിർമ്മാണത്തിൻ്റെ അനുമതി നേടിയെടുക്കാൻ വേണ്ട ഫയലുകൾ, നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലേക്കുള്ള വിശദമായ ഡ്രോയിങ്ങുകൾ, ഇലക്ട്രിക്കൽ ഡ്രോയിങ്, പ്ലംബിംഗ് ഡ്രോയിങ്, ഇൻറ്റീരിയർ ഡിസൈൻ്റെ ഡ്രോയിങ്ങുകൾ തുടങ്ങി വിവിധ കാര്യങ്ങൾ ഒരു വീട് പണിക്ക് ആവശ്യമാണ്. ഇതിൽ ഏതൊക്കെ സേവനങ്ങളാണ് നമുക്ക് വേണ്ടതെന്നും ഏതൊക്കെ സേവനങ്ങൾ ആർക്കിടെക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഡിസൈനറിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്നും കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം. അഞ്ചാമത്തെ പോയിൻ്റാണ് ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഡിസൈനറുമായി നടത്തുന്ന തുറന്ന ചർച്ച. നമ്മൾ വീടിനെക്കുറിച്ച് കുടുംബാംഗങ്ങളുമായി നടത്തിയ ഹോംവർക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു അവതരണമാണ് ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് നടത്തേണ്ടത്. നമ്മുടെ സങ്കല്പങ്ങളോട് ചേരുന്ന വീടിൻ്റെ പടങ്ങളോ വീഡിയോയോ ഒക്കെ ആർക്കിടെക്റ്റിനെ വേണമെങ്കിൽ നമുക്കൊരു റെഫറൻസിന് വേണ്ടി കാണിച്ചു കൊടുക്കാം. നമ്മുടെ ബജറ്റ് എന്താണെന്ന് കൃത്യമായി ആദ്യം തന്നെ പറഞ്ഞിരിക്കണം. ഏത് തരത്തിലുള്ള വീടാണ് നമ്മുടെ മനസ്സിലുള്ളതെന്നും അതുപോലെ തന്നെ വീടിനുള്ളിൽ എന്തൊക്കെ സൗകര്യങ്ങൾ വേണമെന്നും കൃത്യമായി നമ്മൾ പറയുകയോ അല്ലെങ്കിൽ നമ്മൾ എഴുതി തയ്യാറാക്കി ഒരു നോട്ടായിട്ട് നൽകുകയോ ചെയ്യാം.
വീട് നിർമ്മിക്കുന്ന ഗ്രഹനാഥനെയും അതേപോലെ തന്നെ കുടുംബാംഗങ്ങളെയും പറ്റിയും അതുപോലെ തന്നെ അവരുടെ ഒരു പശ്ചാത്തലം എന്താണ്, ലൈഫ് സ്റ്റൈൽ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ആർക്കിടെക്റ്റ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം അതനുസരിച്ച് രൂപപ്പെടുന്ന ഡിസൈൻ എന്ന് പറയുന്നത് വീടിനുള്ളിലും വീട്ടുകാരുടെ വ്യക്തിത്വം പ്രതിഫലിപ്പിക്കും. ആറാമത്തെ പ്രധാനപ്പെട്ട കാര്യം കോൺട്രാക്ടറെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആർക്കിടെക്റ്റിൻ്റെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ആർക്കിടെക്റ്റുമായുള്ള ചർച്ച കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് അനുയോജ്യനായ ഒരു കോൺട്രാക്ടറെ കണ്ടെത്തുക എന്നത്. നിർമ്മാണത്തിന് വേണ്ടി നമുക്ക് വിവിധ കോൺട്രാക്ടർമാരിൽ നിന്ന് കൊട്ടേഷനുകൾ എടുക്കുന്നത് നന്നായിരിക്കും. അത് ആർക്കിടെക്റ്റിൻ്റെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ടാവണം നമുക്ക് അനുയോജ്യനായ ഒരു കോൺട്രാക്ടറെ തീരുമാനിക്കേണ്ടത്. കോൺട്രാക്ടർ മുൻപ് ചെയ്തിട്ടുള്ള വീടുകൾ കാണുന്നതും അതൊന്ന് വിലയിരുത്തുന്നതും അതുപോലെ തന്നെ ആ പണിത വീടിൻ്റെ ഗുണനിലവാരത്തെപ്പറ്റി വിശദമായി അന്വേഷിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഇദ്ദേഹവുമായിട്ട് കോൺട്രാക്ടറുമായിട്ട് വ്യക്തമായ ഒരു ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് വേണം നമ്മൾ വീടിൻ്റെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വിവിധ മെറ്റീരിയലുകൾ എന്തൊക്കെയാണ്, അവയുടെ ഗുണനിലവാരം എന്താണ്, ഓരോ ഘട്ടങ്ങൾ പൂർത്തിയാക്കാൻ അവരെടുക്കുന്ന സമയം എത്രയാണ്, പണമിടപാടിൻ്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ് എന്നിവയെല്ലാം കരാറിൽ വ്യക്തമായി രേഖപ്പെടുത്തണം. മെറ്റീരിയൽ കോൺട്രാക്റ്റാണോ അതോ ലേബർ കോൺട്രാക്റ്റാണോ എന്ന കാര്യം ആദ്യം തന്നെ നമ്മൾ തീരുമാനിക്കണം. വിദഗ്ധരായ തൊഴിലാളികളാണ് കോൺട്രാക്ടറുടെ കീഴിൽ ജോലി ചെയ്യുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ഉറപ്പുവരുത്തണം. ഇനി ഏഴാമത്തെ കാര്യം, വീട് നിർമ്മാണം ശരിയായ പാതയിൽ നടക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഉറച്ച തീരുമാനങ്ങൾ. നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വീടിൻ്റെ പ്ലാൻ, എലിവേഷൻ എന്നിവ തീരുമാനിച്ച് നമ്മൾ ഉറപ്പിച്ചിരിക്കണം, ലോക്ക് ചെയ്തിരിക്കണം. നിർമ്മാണത്തിൻ്റെ ഒരു ഘട്ടത്തിലും ഇതിൽ നിന്ന് മാറ്റം വരുത്തരുത്. അതുപോലെ തന്നെ നിർമ്മാണം തുടങ്ങും മുമ്പ് തന്നെ ഫിനിഷിംഗ് അടക്കമുള്ള മെറ്റീരിയലുകൾ ഏതൊക്കെയാണെന്നും കൃത്യമായി നമ്മൾ തീരുമാനിച്ചു വെക്കണം. മെറ്റീരിയലുകളുടെ തിരഞ്ഞെടുപ്പിൽ വരുത്തുന്ന ചെറിയൊരു മാറ്റം പോലും ബജറ്റിനെ കാര്യമായി ബാധിക്കും. ഇനി എട്ടാമത്തെ കാര്യം, നിർമ്മാണ വസ്തുക്കൾ വാങ്ങുന്നതിലെ ശ്രദ്ധ വീടിൻ്റെ ബജറ്റ് നിയന്ത്രിക്കുന്നതിൽ ഏറെ പ്രധാനമാണ്. ഒന്നിൽ കൂടുതൽ കടകളിൽ കയറി വില തിരക്കിയും പരമാവധി വില പേശിയുമൊക്കെ വേണം നമ്മൾ നിർമ്മാണ വസ്തുക്കൾ മേടിക്കേണ്ടത്. കുറച്ച് നാൾ ഇരുന്നാലും കേടാകാത്ത സാധനങ്ങൾ ഒരുമിച്ച് മേടിക്കുന്നത് പരമാവധി നമുക്ക് വിലക്കുറവ് നേടിയെടുക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ ഗതാഗത ചെലവിലും നമുക്ക് ഗണ്യമായ കുറവ് ലഭിക്കും. മണൽ, ഇഷ്ടിക, കമ്പി, ടൈലുകൾ, ഇലക്ട്രിക്കൽ പ്ലംബിംഗ് മെറ്റീരിയലുകൾ തുടങ്ങിയവയൊക്കെ നമുക്കിങ്ങനെ ഒരുമിച്ച് മേടിക്കാൻ സാധിക്കുന്ന മെറ്റീരിയൽസാണ്. ഇനി ഒൻപതാമത്തെ പോയിന്റ്, വേഗത്തിൽ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുക. നിർമ്മാണം പൂർത്തീകരിക്കാൻ കാലതാമസം നേരിടുന്നത് മെറ്റീരിയലുകൾ അതേപോലെ തന്നെ കൂലി ചെലവ് എന്നിവയുടെ വർധനവിന് കാരണമാകും. അതുകൊണ്ട് തന്നെ നിർമ്മാണം ആരംഭിച്ചാൽ പണികൾക്ക് തടസ്സം വരാതെ തീരുന്നതുവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വിധം കാര്യങ്ങൾ തുടക്കം തൊട്ട് ക്രമീകരിക്കണം. ഇനി ഏറ്റവും അവസാനമായി പത്താമത്തെ കാര്യം, ഒരു മെറ്റീരിയലിന് പകരമായി അതേ ഗുണനിലവാരത്തിലുള്ള എന്നാൽ വിലയിൽ കാര്യമായ വ്യത്യാസം വരുന്ന വിവിധ മെറ്റീരിയലുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, വീടിൻ്റെ കട്ടളയ്ക്കും ജനാലയ്ക്കും ഒക്കെ നമുക്ക് വേണമെങ്കിൽ സിമെൻറ്റിലുള്ളത് ഉപയോഗിക്കാം, അതുമല്ലെങ്കിൽ മെറ്റലിൽ തീർത്ത കട്ടളകൾ ഉപയോഗിക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ തന്നെ മരമാണ് വേണ്ടതെങ്കിൽ മരത്തിൻ്റെ തന്നെ വിവിധ വിലകളിൽ വരുന്ന മരങ്ങൾ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. അപ്പം ഇങ്ങനെ വേണമെങ്കിലും ഈ കട്ടളകൾ ഉണ്ടാക്കാം. പക്ഷേ ബജറ്റിൽ ഇതൊക്കെ കാര്യമായ വ്യത്യാസങ്ങൾ വരുത്തും. വീടിൻ്റെ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെയാണോ നമ്മുടെ ബജറ്റ് നീങ്ങുന്നത് എന്നും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിലയിരുത്തൽ നടത്തണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 10 കാര്യങ്ങൾ വീട് പണിയിൽ ശ്രദ്ധിച്ചാൽ വീട് പണി കഴിഞ്ഞ് നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല, വീട് നിർമ്മാണം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങും.